ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ ആറാമത്തെ നോമ്പ് തുറയുടെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചിക്കൻ റോസ്റ്റ്. ചിക്കൻ കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിൽ വെള്ളമൊന്നുമില്ലാതെ ഒരു ബൈസണിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കോൺഫ്ലോറ്, മൈദ, വിനീഗർ, ചെറുനാരങ്ങയുടെ നീര്, ഇതെല്ലാം ഒഴിച്ച് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി എണ്ണ ചൂടാക്കാൻ വെക്കാം. ചൂടായ എണ്ണയിലേക്ക് ഇത് ഓരോന്ന് വീതം ഇട്ട് കൊടുത്ത്, തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കനെല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. ഇതെല്ലാം കോരിയെടുക്കാം. ഇനി ഇതിലേക്ക് സബോള അരിഞ്ഞത്, ക്യാപ്സിക്കം, തക്കാളി, പച്ചമുളക് അരിഞ്ഞത്, കറിവേപ്പില, ഇതെല്ലാം ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ വറുത്ത എണ്ണയിലേക്ക് തന്നെയാണ് ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കാം. നന്നായി ഒന്ന് വഴന്ന് വരുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഇത്രയും പൊടികളിട്ട് കൊടുത്ത് വീണ്ടും ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ടൊമാറ്റോ സോസും സോയാ സോസും ഒഴിച്ച് കൊടുത്ത് വീണ്ടും ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിനോടൊപ്പം നെയ്ച്ചോറാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഇനിയൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇനി ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തെടുക്കാം. ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു നാടൻ പപ്പായ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ പപ്പായ തൊലി കളഞ്ഞ് അതിൽ നിന്നൊരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റായ പപ്പായയാണ്. നല്ല മധുരമുണ്ട്. ഇവിടെ വീട്ടിൽ ഉണ്ടായത് തന്നെയാണ്. അപ്പോൾ അതുകൂടെ കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഒരു കുക്കമ്പർ വെച്ചിട്ടൊരു സലാഡ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നാരങ്ങ വെള്ളം, ജീരകക്കഞ്ഞി, ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ജീരകക്കഞ്ഞിയിലേക്കൊരു തേങ്ങ ചമ്മന്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ചിക്കൻ റോസ്റ്റ് നെയ്ച്ചോറാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് റെഡി ആയിട്ടില്ല. അപ്പോൾ നോമ്പിൻ്റെ ഫുഡ് ഐറ്റംസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.